എത്ര കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇതിപ്പോ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവനാണ്. കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ഈ നിലയിലെത്തിയിട്ടുള്ളത്. സത്യത്തിനും നീതിക്കും നിരക്കാത്ത ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ ഈ കേസ് ഞാൻ അറ്റൻഡ് ചെയ്തു, എനിക്ക് അത് ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് വയ്യ, ഞാൻ എന്താ ചെയ്യാ? രാജിവെക്കണം, VRS എടുക്കണം, അത് പിന്മാറണം. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാൻ. നിഷാവധ കേസ് തന്നെയാ ഞാൻ പറയുന്നു. ആദ്യം മുതലേ പോലീസിനാൽ അട്ടിമറിക്കപ്പെട്ടൊരു കേസാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം യഥാർത്ഥ പ്രതിയല്ല അവർ പിടിച്ചത് എന്നുള്ളത്. സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു അന്യനാട്ടുകാരനെ കൊണ്ടുവന്ന് കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു. ഒരു ജഡ്ജ് പ്രെജുഡൈസ്ഡ് ആവാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇത് പ്രെജുഡൈസിങ് അല്ല, കോമൺ സെൻസ് ആണ്. ഇത്രയും ആരോഗ്യമുള്ള നിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ അതിനു മാത്രമുള്ള ആംബിയർ ഒന്നും ഈ സമീറിനില്ല. പക്ഷെ കുറ്റപത്രവും തെളിവുകളും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. കോടതിക്ക് ആവശ്യം തെളിവുകളാണല്ലോ. ഈ തെളിവുകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നൊന്നും അറിയേണ്ട ആവശ്യം ഒരു കോടതിക്ക്. പ്രോസിക്യൂഷൻ തയ്യാറാക്കിയ ഈ തെളിവുകൾ ധാരാളമാണ് സമീറിന് തൂക്കുമരം നൽകുന്നത്. പക്ഷെ ഐ നോ ദീസ് ആർ ഓൾ ഫേക്ക് എവിഡൻസസ്. വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. ആസ് എ ജഡ്ജ് എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീയിങ് ആ ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ എനിക്ക് പറ്റില്ലടോ. എന്തെങ്കിലും ഒന്ന് പറയടോ, ഒന്നുമില്ലെങ്കിലും എന്റെ മനസ്സാക്ഷിയല്ലോ. എനിക്ക് പറയാനുള്ളതൊക്കെ തന്നെയാ താനിപ്പോ പറഞ്ഞത്. പ്രമാദമായി എത്ര കേസുകൾക്ക് വിധി പറഞ്ഞ ആളാ താൻ. ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനാണ് തോന്നുന്നെങ്കിൽ ഓക്കെ, അതങ്ങനെ നടക്കട്ടെ, VRS എടുത്തോളൂ. പക്ഷെ താനില്ലെങ്കിലും മറ്റൊരു ജഡ്ജി കേസ് വിധി പറയും, സമീർ തൂക്കിലേറ്റപ്പെടുകയും ചെയ്യും. പക്ഷെ തനിക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ധൈര്യമായിട്ട് പിന്മാറിക്കോളൂ. ഞാനുണ്ട്.